കർമ്മന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ നിയമത്തിൽ പ്രമേയം പാസാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞ് കേന്ദ്രം. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തെ എതിർത്ത് പ്രമേയം പാസാക്കിയത് കൂടാതെ കേന്ദ്രത്തെ വെല്ലുവിളിക്കുകയാണ് പിണറായി. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കാതിരിക്കാൻ ഒരു സംസ്ഥാനത്തിനും ആവില്ലെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. നിയമത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച കേരള മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്രം. മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചതോടെ പഞ്ചാബ്, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളും സമാന നടപടികളിലേക്ക് തുടങ്ങിയേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് നിയമമന്ത്രി നിലപാട് കടുപ്പിച്ചത്. കേരളത്തിന്റെ നടപടി ഞെട്ടിച്ചുവെന്ന് പറഞ്ഞ മന്ത്രി രവിശങ്കർ പ്രസാദ് ഭരണഘടനയെ വെല്ലുവിളിക്കരുതെന്ന മുന്നറിയിപ്പും നൽകി. പ്രമേയത്തിനെതിരായ അവകാശ ലംഘന നോട്ടീസിൽ കേന്ദ്രത്തിനൊന്നും ചെയ്യാനാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേന്ദ്രത്തെ ചോദിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പ്രമേയം പാസാക്കിയതിൽ കേന്ദ്രത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതിനു പുറമെയാണ് മുഖ്യന്റെ വെല്ലുവിളികളും. എന്നാൽ നിയമം നടപ്പാക്കില്ലെന്ന് ധാർഷ്ട്യം കാണിക്കുന്ന മുഖ്യന് വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെ തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രം. കേരളം ഇന്ത്യയിലാണെന്ന് മുഖ്യമന്ത്രി മറക്കരുതെന്ന് രവിശങ്കർ പ്രസാദ് ഓർമ്മിപ്പിച്ചു. നിയമം നടപ്പാക്കില്ലെന്ന് പറയുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമായി അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളാനാകില്ലെന്നും ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടെന്നും ഭരണഘടനയുണ്ടെന്നും മറക്കരുതെന്ന് അദ്ദേഹം താക്കീത് നൽകി. തുടക്കം മുതൽ തന്നെ നിയമം നടപ്പാക്കില്ലെന്ന് ധാർഷ്ട്യം കാണിച്ച മുഖ്യന് ചുട്ട മറുപടി തന്നെ നൽകിയിരുന്നു കേന്ദ്രം. എന്നാൽ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചതോടെ കേന്ദ്രം ഒന്നടങ്കം മുഖ്യനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പിണറായി വിജയന്റെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ BJP കേന്ദ്ര നേതൃത്വം നീക്കങ്ങൾ ശക്തമാക്കി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് നിയമസഭയിൽ പിണറായി നടത്തിയ പ്രസംഗത്തിനെതിരെ രാജ്യസഭാ അവകാശ സമിതി അംഗമായ GVL നരസിംഹറാവു MP രാജ്യസഭാധ്യക്ഷന് അവകാശ ലംഘന നോട്ടീസ് നൽകി. വെള്ളിയാഴ്ച രാജ്യസഭയുടെ അവകാശ ലംഘന സമിതി വിഷയം പരിഗണിക്കും. പിണറായിക്കെതിരെ നടപടി വേണമെന്നാണ് BJP ആവശ്യം. പൗരത്വ ഭേദഗതി നിയമം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന പിണറായിയുടെ കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ നിയമത്തിനെതിരെ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കിയതും രാജ്യസഭ പാസാക്കിയ നിയമത്തെ നിയമവിരുദ്ധമെന്ന് ആക്ഷേപിച്ചതും അവകാശ ലംഘന പരിധിയിൽ വരുമെന്ന് നരസിംഹറാവു വ്യക്തമാക്കി. പാർലമെന്റിന്റെ അധികാരത്തിന്മേൽ കൈകടത്താൻ കേരള മുഖ്യമന്ത്രിക്ക് എന്തവകാശമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന് കൈമാറിയ പരാതിയിൽ GVL നരസിംഹറാവു ചോദിക്കുന്നു. കേരള നിയമസഭയുടെ വിചിത്ര നടപടിക്കെതിരെ BJP MP പാർലമെന്റിന്റെ ഇരുസഭകളെയും സമീപിക്കും. രാജ്യസഭാ അവകാശ ലംഘന സമിതി പിണറായിയുടെ പ്രസംഗം ചർച്ച ചെയ്യും. ലോക്സഭാ സമിതിയും ഇക്കാര്യം പരിഗണിക്കും. അവകാശ ലംഘനമെന്ന് സമിതി വിലയിരുത്തിയാൽ ബജറ്റ് സമ്മേളനത്തിൽ തുടർ നടപടികളും ഉണ്ടാകും. ഇതിനിടെ കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാക്കാതിരിക്കാനുള്ള പിണറായിയുടെ നീക്കത്തിന് ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് കേന്ദ്രം. പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തിനു വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഓൺലൈൻ വഴിയാക്കി. ജില്ലാ മജിസ്ട്രേറ്റിന് കീഴിലായി പുതിയ സംവിധാനത്തിന് രൂപം നൽകും. പൗരത്വം വേണ്ടവർ പുതിയ സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കണം. കൂടാതെ രേഖകളുടെ പരിശോധനയും പൗരത്വം അനുവദിക്കുന്നതും ഓൺലൈൻ വഴിയായിരിക്കും. ഓൺലൈൻ വഴിയുള്ള പൗരത്വ നടപടികളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ സാധിക്കില്ലെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുഖ്യൻ മരത്തിൽ കണ്ടപ്പോൾ കേന്ദ്രം മാനത്ത് തന്നെ കണ്ടു. അതേസമയം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സർവേക്ക് ഒരു രേഖയും ഹാജരാക്കേണ്ടതില്ലെന്നും വ്യക്തികൾ വിവരങ്ങൾ നൽകിയാൽ മതിയെന്നും ആഭ്യന്തര മന്ത്രാലയ വക്താവ് ട്വിറ്ററിൽ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.